ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാണിമേൽ. കഴിഞ്ഞ 45 വർഷങ്ങളായി വാണിമേലിന്റെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ നെടും തൂണായി വർത്തിക്കുന്ന വിദ്യാകേന്ദ്രം വികസനത്തിന്റെ പാതയിലേക്ക് പിച്ചുവെച്ച് തുടങ്ങുന്ന കാലം മുതൽ തന്നെ വാണിമേലിന്റെ അഭിമാനമായി ഈ വിദ്യാലയം മാറിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ അക്ഷര വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തി ഭാവിയുടെ ആകാശത്തിലേക്ക് ചിറകടിച്ചുയരാൻ പര്യാപ്തമാക്കുക എന്ന ശ്രമകരമായ ദൗത്യം അതീവ ജാഗ്രതയോടെയും ഉയർന്ന നിലവാരത്തോടെയും നിർവഹിക്കുവാൻ ക്രസന്റിന് കഴിഞ്ഞിട്ടുണ്ട്. വിജ്ഞാനവും കഴിവും നിറഞ്ഞ അധ്യാപകരും മികച്ച ഭൗതിക സൗകര്യങ്ങളും ഈ ദൗത്യത്തിന് തുണയേകുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വ്യത്യസ്തമായ മേഖലകളിൽ തങ്ങളുടേതായ സ്ഥാനം അടയാളപ്പെടുത്തുന്ന അനേകം പ്രതിഭകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നതിൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എന്നും അഭിമാനിക്കാം. സ്കൂളിന്റെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും വിദ്യാർത്ഥികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ലൈബ്രറി കൗൺസിലിന്റെയും വിദ്യാരംഗം കലാസമിതിയുടെയും മാതൃകാപരമായ ചുവടുവയ്പ്പുകൾ സംസ്ഥാന തലത്തിൽ തന്നെ ഇതിനകം ശ്രദ്ധ നേടിക്കൊടുത്തിട്ടുണ്ട്. ചുരുങ്ങിയ കാലയളവിൽ ക്രസന്റ് മാതൃക എന്ന ലേബലുണ്ടാക്കിയെടുക്കുവാൻ ലൈബ്രറി പ്രവർത്തനങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. വിദ്യാർത്ഥികളുടെ സാഹിത്യപരമായ കഴിവുകൾ അവതരിപ്പിക്കാനും അവരുടെ രചനാശേഷിയെ പരിപോഷിപ്പിക്കാനും ലൈബ്രറി കൗൺസിൽ മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം വൻ വിജയമായിരുന്നു. ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ വിദ്യാർത്ഥികളുടെ രചനാശേഷി വികസിപ്പിക്കാനും അവരുടെ കഴിവുകൾ തിരിച്ചറിയപ്പെടാനുമുള്ള വേദിയായി മാറുകയായിരുന്നു സൃഷ്ടിയും ഇംഗ്ലീഷ് ക്ലബ് പുറത്തിറക്കുന്ന ഇങ്ക് ഇൻ ഇങ്ക് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ. കുട്ടികളുടെ സാഹിത്യ സൃഷ്ടികളും സ്കൂളിലെ വാർത്തകളുമായി നിറപ്പകിട്ടോടെ പുറത്തിറക്കുന്ന സൃഷ്ടി മാഗസിൻ വിജയകരമായ 25 ലക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. ക്രസന്റിന്റെ സാഹിത്യ പ്രതിഭകളുടെ വളർച്ചയിൽ ഈ ചുവടുവെപ്പ് ഒരു വിപ്ലവം തന്നെയായിരുന്നു. മലയാള സാഹിത്യ ലോകത്തിലേക്ക് തങ്ങളുടേതായ ഇടം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഫായിദ ടി കെ, റുഹ്മ ഫാത്തിമ, മുഹമ്മദ് റിഫാൻ, നൈന മെഹറിൻ, സ്വാതികൃഷ്ണ തുടങ്ങിയ പേരുകൾ അവയിൽ ചിലതു മാത്രം. പുസ്തകത്തോളം വലിയ ചങ്ങാതിയില്ല, വായനയോളം വലിയ അനുഭവവും. കേവല ആസ്വാദനത്തിനപ്പുറം സാംസ്കാരികവും ഭൗതികവും നൈപുണിപരവുമായ വ്യക്തിയുടെ രൂപീകരണം വായനയുടെ ലക്ഷ്യമാണ്. വായിക്കുകയും അതുവഴി ചിന്തിക്കുകയും ചെയ്യുന്ന വിവേകമുള്ള തലമുറയെ വാർത്തെടുക്കാൻ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA സഹായത്തോടെ 2018 നടത്തിയ ക്ലാസ് ലൈബ്രറി പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ എക്സലൻസി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇതിനോടനുബന്ധമായി നടത്തിയ പ്രഭാത വായന, വായനക്കുറിപ്പ് മത്സരം, പുസ്തക ചർച്ച, അമ്മ വായന, മാഗസിൻ നിർമ്മാണം, ബാഗിലൊരു പുസ്തകം തുടങ്ങിയ പരിപാടികൾ ക്ലാസ് ലൈബ്രറിയുടെ പ്രവർത്തനോദ്ദേശത്തെ സഫലമാക്കി തീർക്കുന്നതായിരുന്നു. അമ്മ വായന എന്ന ഉദ്യമം സ്കൂളിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ രേഖപ്പെടുത്തലായി. കൊറോണ മഹാമാരി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ തന്നെ താറുമാറാക്കിയ ഈ കാലഘട്ടത്തിലും ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ലൈബ്രറി കൗൺസിലും വിദ്യാരംഗവും തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വിദ്യാർത്ഥികൾക്കായി പത്രക്വിസ്, വായന ക്വിസ്, വായനക്കുറിപ്പ് മത്സരം, രംഗചിത്രീകരണ മത്സരം, പുസ്തക ചർച്ച, പുസ്തക സമാഹരണം തുടങ്ങിയവ ഇതിനോടകം തന്നെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മികച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൊറോണ കാലത്തിന്റെ പരിമിതമായ സാഹചര്യത്തിലും June 19 വായനാ ദിനം ഇന്നിവിടെ പ്രൗഢഗംഭീരമായി ആചരിക്കുകയാണ്. വായനയുടെയും ചിന്തയുടെയും ഓർമ്മപ്പെടുത്തലായുള്ള ഈ വായനാ വസന്തത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം.